അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെറൈറ്റി സംഭവം തന്നെ, വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റിലുള്ളൊരു സംഭവം, അത് ഞാൻ അധികം പറയുന്നില്ല. ആ ഒരു ഐറ്റം ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ടീം, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുടേതായ ഐഡിയകൾ ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് കണ്ടിട്ടായാലും ഓരോന്നും ചെയ്യണ്ടാ. അപ്പോൾ നമ്മുടെ ചാനലിൽ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നത്തെ ഒരു കാര്യം, മെയിൻ കാര്യം പറയാണ്ട്, പഴയ ഒരു സപ്പോർട്ട് നമുക്ക് ഇപ്പോഴും കിട്ടിയില്ലടാ. അപ്പോൾ പഴയ ഒരു പവറിന് തിരിച്ചു വരാം, നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൂടി വേണട്ടാ. അപ്പോൾ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ഉണ്ട്, അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ, പരമാവധി വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ, ഇന്ന് നമുക്ക് അൺബോക്സിങ് വീഡിയോ ആണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. അതെ, നമ്മളിന്നേ അൺബോക്സ് ചെയ്യാൻ വന്നത് ഈ സ്കൈഷോട്ടാണ്ടാ. ഇതൊരു 150 രൂപയുടെ സ്കൈഷോട്ടാ. ഇത് ഞാൻ പൊട്ടിച്ചോക്കിയതാട്ടാ, സാധനം രക്ഷയില്ല. കാരണം വേറെ 150 സ്കൈഷോട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടുമ്പോളേ കളറും ഇല്ല, സൗണ്ടും ഇല്ല, താഴത്തേക്ക് വരുന്ന അങ്ങനത്തെ കുറേ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം ഇത് 150 രൂപയ്ക്ക് ഇപ്പോൾ പുതിയത് വന്നാന്നുകൊണ്ട് തന്നാട്ടോ ഷോപ്പിൽ നിന്ന്. ലെജൻഡ്സ് എന്നാണ് കെടുക്കുന്നത്. അടിപൊളി സാധനം, അതായത് ഇതിൽ കൊടുക്കണ കളറാണ് പൊട്ടണത്. ഞങ്ങളിപ്പോൾ നാല് ടൈപ്പ് പൊട്ടിച്ചു. അതായത് അതിൽ ബോക്സിൽ കൊടുത്ത കളറുണ്ട്, ആ കളറിൽ തന്നെയാട്ടോ ഈ സംഭവം പൊട്ടുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് കളറിനെ കളറ് കാണിക്കുന്നുണ്ട് സോണിയിലൊക്കെ പോലെ. സോണിനെ മിക്ക ഇതിലും കളറ് കാണിക്കാറ്, അതേ ഒരു ഈ ലോക്കലായ 150 രൂപയ്ക്ക് ഇത്ര ക്വാളിറ്റിയും നല്ല പൊട്ടലും, അടിയിലേക്ക് വരുന്ന പ്രശ്നങ്ങളും അടിയിൽ നിന്ന് പൊട്ടലും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പൊട്ടിച്ചാലും എനിക്ക് മനസ്സിലായതാ. അപ്പോൾ അത് ഈ ഐറ്റം ഇത് നമ്മുടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സ്റ്റാൻഡേർഡിൻ്റെ കളർ സ്മോക്കില് ആ സംഭവം കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് അൺബോക്സ് ചെയ്യണം, ഈ രണ്ടുമാണ് നമ്മുടെ അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാട്ടാ. ഏയ്, നമ്മളിത് സ്കൈഷോട്ട് എടുക്കുന്നുണ്ടാ. നമുക്കിത് ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ. അത്യാവശ്യം നല്ല ബോക്സാട്ടാ, ഇതേ കണ്ട നല്ല ക്വാളിറ്റിയൊക്കെയുള്ള ബോക്സാട്ടാ. കണ്ട ഇതുപോലെ സ്കൈഷോട്ട് കാണാം, ഇവിടെ ഒരു ട്രാൻസ്പാരൻ്റ് പോലത്തെ ഇതൊക്കെ ഇട്ടോട്ടിച്ചാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് തന്നെയാട്ടാ. പിന്നെ ദേ ഈ ഐറ്റം, നമ്മൾ ആദ്യം മേടിച്ച 150 സ്കൈഷോട്ട് 1.5 ഇഞ്ച് റേഞ്ചില് ഈ സംഭവമൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇളക്കി കിടക്കുന്നത് ഒന്ന് നോക്കിയേ. നല്ല ടൈറ്റില് നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അത്യാവശ്യം കണ്ട ഈ ബാക്ക് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കറും അത്യാവശ്യം നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പേരിന് 150 രൂപയല്ലേ കൊടുക്കണുള്ളു, അപ്പം അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാണാൻ തന്നിരുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി വെച്ചാൽ വെറൈറ്റി നല്ല അടിപൊളി പൊട്ടിച്ചൊക്കെ അപ്പോൾ വേറെ ലെവലില്ല. അതായത് നമ്മളാ സോണിയുടെ ഷെല്ലൊക്കെ ഇല്ലേ ആ ഒരു ലെവലിൽ, സോണിയുടെ അമിട്ട് പൊട്ടണ ലെവലിലാണ് ഇതും പൊട്ടുന്നുണ്ട്. അതായത് അടി ഇതിൻ്റെ 150 മേടിക്കുമ്പോൾ അടിക്ക് ഇറങ്ങി വന്ന് പൊട്ടല, നമ്മുടെ ചാനലിൽ എത്തേണ്ടിയ വീഡിയോ അടിക്ക് ഇറങ്ങി വന്ന് പൊട്ടണതും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സാധനത്തിന് അതില്ലേ അടിപൊളി പൊട്ടൽ എന്ന് വെച്ചാൽ നല്ല പൊട്ടലും വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റം നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് പുറമേ ഉള്ള ക്വാളിറ്റി എന്നുള്ളത് അടിപൊളി അടിയിൽ പക്ക ഉണ്ട് കേട്ടോ. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളെ ഈ മേലത്തെ ഒരു ക്യാപ്പ് അത് എടുക്കാട്ടാ. അപ്പോൾ ആ കവർ ഇതേ പൊട്ടിച്ചിട്ടുണ്ട്, കവറിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുഴപ്പമില്ലത് 150 രൂപയ്ക്ക് ഇത് ലാഭം. നമ്മൾ റോൾസ് റോയ്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായില്ലേ, അത് വെറും കടാട്ടാ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്ത കളറ് വേറെ, കത്തിയത് വേറെ കളറ്. അപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിച്ചാൽ നമുക്ക് അല്ലാതെ ഇതിൽ ബോക്സിൽ കൊടുക്കുന്ന കളറും കാര്യങ്ങളും കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടില്ലേ ഈ കവറിങ്ങിൽ ഒരു അവർ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതേ കണ്ടില്ലേ നമ്മളതിൻ്റെ മേലത്തെ ക്യാപ്പ് പോരിണ്ടാ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഷെല്ലിരിക്കുന്നുണ്ടാ, എത്ര ലെവലിൽ ഷെല്ലുണ്ടാവും ഇത് അടിമരുന്നാവും. അപ്പോൾ അത് ഉള്ളിലിരിക്കുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഷെല്ലൂരാ കൊട്ടി നോക്കാം. കൊട്ടിയിട്ട് അടിമരുന്ന് വരുന്നുണ്ട്, പിന്നെ മേലൊരു ചെറിയൊരു ടൈറ്റ് കിട്ടാനേ ഇതൊരു ക്യാപ്പ് ഇട്ടുണ്ട്. നമുക്കത് ഒന്ന് അതൊന്ന് ഊരിയെടുക്കണം. അപ്പൊ അത് ലൂസായിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ 3 ക്യാപ്പുണ്ട് കേട്ടോ. ആ ക്യാപ്പ് വരുന്നുണ്ട്, പിന്നെ നമുക്കേ ഇതിൽ അടിമരുന്ന് വരുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കട്ടെ.
അപ്പോ ഷെല്ല് നമുക്ക് കാണണ്ട്, വീഡിയോയില് കാണാൻ പറ്റില്ല, ഷെല്ല് കാണണ്ട്. നമുക്ക് തട്ടി നോക്കാം. ആ ഷെല്ല് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ക്ലാസിക്ക് അടിമേര്, നമുക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും വെറൈറ്റി ഐറ്റം ചെയ്യാം. അത് കാരണം ഞാൻ അല്ലെങ്കിൽ പൊക്കോട്ടം ചേർത്തുള്ളു. ഷെല്ല് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പേപ്പറിലാണ് ഇട്ട് അടിക്കും. അവിടെ തറയിൻ്റെ ആ ഷെല്ലൂടെ എത്തിയിട്ട് കേട്ടോ. നമുക്കിതേ കത്രി കൊണ്ട് എടുക്കാൻ പറ്റും. നോക്കാം അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. കമ്പിനി നല്ല ടൈറ്റിൽ തന്നെ കൊടുത്തേക്കുന്നു. അപ്പതേ നമ്മടെ ഷെല്ല് ഇവിടം വരെ എത്തിയിട്ട് കേട്ടാ. ഇനി നമുക്കിതേ ഒന്ന് പുറത്തേക്ക് എടുക്കണം. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് കേട്ടാ, നല്ല ടൈറ്റ് ഉണ്ട്. അപ്പൊ അതുപോലെ വലിച്ചെടുക്ക പുറത്തേക്ക്. കണ്ടല്ലേ ഇത്രയും പുറത്ത് വന്നിട്ട് വരെ ഇതിനോട് വരുന്നില്ല. അത് വേറെ ഒന്നല്ല, ഈ ഭാഗം നമ്മൾ അടിച്ച കാരണം കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. അത് കാരണം കേട്ടാ. പക്ഷെ നല്ല ടൈറ്റ് കറക്റ്റ് അടിപൊളി ഷെല്ല കേട്ടോ. ആ ഷെല്ല് കിട്ടിട്ട കാണണ്ടട്ടാ. ഷെല്ലി വിചാരിച്ച പോലെ അത്യാവശ്യം കാണണ്ട്. കണ്ടില്ലേ ടൈമറൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ. അത് വലിപ്പുണ്ട് കേട്ടോ ഷെല്ല്. പണ്ടൊക്കെ ഇങ്ങനത്തെ വന്നിട്ട് എങ്ങനെ ഷെല്ല്, അത് ഷെല്ലല്ല ഇത് ബോളാ. പണ്ട് ബോളല്ല വരെ, അതായത് നമ്മുടെ സാധാ സ്കൈ ഷോട്ടില്ലേ 30 ഷോട്ട് 100 ഷോട്ടൊക്കെ അതിൽ വരാൻ ഷെല്ല് ഉണ്ടിട്ടില്ല, പേപ്പർ ഷെല്ല്. അതാട്ട വന്നിരുന്നു. ഇപ്പോഴെ ബോളാക്കി. ഇപ്പൊ എല്ലാ കാര്യം ബോളായി, കുറഞ്ഞിപ്പോ. മറ്റേ പേപ്പർ ഷെല്ലൊക്കെ കുറഞ്ഞിപ്പോ. കണ്ടില്ലേ അത്യാവശ്യം ക്വാണ്ടിറ്റി, അത്യാവശ്യം കനവും കാര്യവും ഉണ്ട് കേട്ടോ. നമുക്ക് അതിനു മുമ്പ് ഇതിൻ്റെ അടിമരുന്ന് എത്രയും നോക്കാട്ടോ. ആദ്യേ തട്ടിയപ്പോ ഇത്തിരി കിട്ടിയതിന് മരുന്ന്, അനി ഇതിലുള്ളത് നോടി ആയിരിക്കട. അടിമരുന്ന് ദേ ഇത്ര അടിമരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അടിമരുന്ന് അത്യാവശ്യം കനമുണ്ട്. അപ്പോ ഇതിലൊക്കെ കുറച്ചുണ്ട് കേട്ടോ, ഈ പേപ്പറിലൊക്കെ. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മളപ്പോ അടിമരുന്ന് കിട്ടി, ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു മെയിൻ പരിപാടി ഉണ്ട്, ഈ ഷെല്ലിൻ്റെ ഉള്ളിലത്തെ ഗുളികൾ എടുക്കണം. അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. കത്തി നമ്മൾ റോൾസ് റോയ്സ് കത്തിച്ചിട്ട് ഓർമ്മയില്ലേ, വേറെ കളർ കത്തി, ഏതോ സിൽവർ കളർ കത്തി. നമുക്കത് ഇതിൽ നിന്ന് വ്യത്യാസം നോക്കണം, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കട്ടോ. അപ്പോൾ നമുക്ക് കിടക്കാം. നമ്മളിത് ആദ്യം ഇതിനെ മേലത്തെ ഈ തുണി, ഈ തുണി എന്ന് വെച്ചാൽ ഈ സാധനം ടമ്പർ ആവാനാട്ടാ ചുറ്റണത്. അതിലേക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഈ ബോള് ടമ്പർ ആവാൻ വേണ്ടിയിട്ട് നല്ല പശയൊക്കെ ഇട്ട് നല്ല സെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടില്ലേ. ഇത് കണ്ടില്ലേ കരിമരുന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ളതും കൂടി വരാം. ബോളില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ബോളാണ് കേട്ടോ. ഓമരനും കൂടി ഇല്ലേ. അപ്പം ഇതിൻ്റെ പൊട്ടണേൻ്റെ സൗണ്ടിൻ്റെ രഹസ്യം ഈ ബോളിലും ഉണ്ട് കേട്ടോ. മരുന്ന് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിൻ്റെ പുറം ഭാഗം, അതായത് ഷെല്ല്, ഷെല്ലിനെ ബല ഉണ്ടെങ്കിലെ പൊട്ടനേനെ സൗണ്ട് കൂടുള്ളൂ. നമ്മളല്ലെങ്കിൽ കുറേ മരുന്നിട്ടിട്ട് കാര്യമില്ലേ. ഷെല്ലിനെ ബല ഇല്ലെങ്കിൽ വെറുതെ പറ്റി വെളിച്ചം, അതായത് വെറുതെ ഒരു പൊട്ടും ഫ്ലാഷൊക്കെ അടിക്കുമ്പോൾ സൗണ്ട് ഇല്ലേ, ആ ഒരു സൗണ്ട് വരുള്ളൂ. പക്ഷെ ഷെല്ലിന് നല്ല പവർ ഉണ്ടെങ്കിൽ, പവർ ഷെല്ലാണെങ്കിൽ ഉള്ളിൽ എത്ര മരുന്നിട്ടാലും മരുന്ന് കുറഞ്ഞാലും പൊട്ടനേനെ പവർ വരുന്നുണ്ടോ. ആണെങ്കിൽ ഇത് നല്ല ഉറപ്പുള്ള ഷെല്ല്. അന്ന് പൊളിച്ചില്ലേ ആ റോൾസ് റോയ്സ്, അതിൻ്റെ ഷെല്ലൊക്കെ എന്തുട്ടോ. അത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ മതി. ഇത് നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ, നല്ല കട്ടിൻ്റെ. നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് വരാം. ക്യാപ്പ് വരിൻ്റെ ആ. അപ്പം അതേ ചെറിയ ചെറിയ ഗുളികകളാട്ടാ. കണ്ടില്ലേ നമുക്ക് ഇതൊന്ന് ഇരിക്കടാം. കുറച്ച് മരുന്നുണ്ട് നമ്മുടെ ഷെല്ലിനുള്ളിത്ത. ഇതും അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യമുണ്ട് കേട്ടോ. കണ്ടില്ലേ എല്ലാം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഈ 150 രൂപയുടെ ഈ സ്കൈ ഷോട്ട് പൊളിച്ചപ്പോൾ കിട്ടിയത് കേട്ടോ.
മരുന്ന്. ഇത് ഷെല്ലിൻ്റെ ഉള്ളിലത്തെ ഡാഡി മരുന്ന് ട്ടാ. ഇത് ആ ഒരു ഷെല്ലി അല്ലേ, നല്ല കട്ടിണ്ടിട്ട് അതിൻ്റെ ബോളിനാ. നമ്മളപ്പോ അതേ അടുത്ത ഐറ്റം അൺബോക്സ് ചെയ്യാൻ വന്നിട്ട് ട്ടാ. കളർ സ്മോക്ക് അധികം വർത്താനം പറയില്ല, നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതിൽ കിടക്കാം. നമ്മളാദ്യം ഇതിൻ്റെ മേൽഭാഗത്ത് കവർ ഇട്ടളയാട്ടാ. ആ ബെസ്റ്റ്, ഇത് വെറുതെ പ്രഹസനാട്ടാ. ഈ കുഴല് ഇത്ര വലിപ്പൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളില് വേറൊരു കണ്ടില്ലേ, ഒരു ഷെല്ല് പോലത്തെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്. നമ്മുടെ റോക്കറ്റൊക്കെ അല്ലേ ആ ഒരു മോഡലിടാ. ഇവിടെ അടിക്കല്ലും കാര്യങ്ങളും അത്ര ഉള്ളതില്ല. ഇത് രണ്ട് തിരിണ്ടി, അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും ഇല്ല. കണ്ടാ ഇത്ര ഉള്ളോ, ഇതിന് വലിപ്പം നോക്കിയേ ഇത്ര വരും. ബാക്കിയൊക്കെ ഡമ്മിയേ, ഡമ്മിന്ന് വെച്ചാൽ ഒന്നുമില്ല ഇവിടെ, വായു മാത്രം. അപ്പൊ അത്രേ ഉള്ളു. നമുക്ക് ഇതിന്റെ മരുന്ന് ഒന്ന് പൊളിച്ചു നോക്കാം, ഏതൊക്കെ കളർന്നറിയില്ല ഇത്. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കത്തിച്ച് നോക്കാടാ. നമുക്ക് ഇതിന്റെ അടിഭാഗം പൊളിക്കാട്ടാ. ആദ്യം ഇക്കല്ലാം അങ്ങോട്ട് എടുത്ത് കളയ, വെറുതെ ആൾക്കാരെ പറ്റിക്കേണ്ടി ഓരോന്ന് ഇറക്കിക്കള്. ഇതിലാകെ കൊറച്ചുണ്ടാവുള്ളൊന്നുണ്ട് മരുന്ന്. പല്ല് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അവര്. ഇതിലെ മുക്കാ ഭാഗം കല്ലാട്ടപ്പോ, മരുന്നൊന്നും കാണില്ലേ, കണ്ടില്ലേ, ഇത്ര ഭാഗം പോയിട്ടാ. ആ നീല കളറാന്ന് തോന്നുട്ടാ, നീല നീല. ആ നീല നീല. നമുക്കിത് ക്ലാസ്സിക് ഇടാം. കഴിഞ്ഞ മരുന്ന്, മരുന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കട്ടാ. ഇത് മരുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഉണ്ടോ നോക്കാം. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുത്തി കുത്തി ഒട്ടക്കിട്ട് കയറില്ലേ. കഴിഞ്ഞുണ്ടോ, ഇത്ര ഉള്ളോ മരുന്ന്? അപ്പോൾ കണ്ടില്ലേ, രണ്ട് ആവശ്യമില്ലാത്ത രണ്ട് തിരി. ഇത്ര ഉള്ളോ, 100 രൂപ ഏട്ടൻ്റെ വില വരുന്നേ. അപ്പൊ നമുക്ക് ഇതിന്റെ മരുന്ന് ഒന്ന് കത്തിച്ച് നോക്കാം, ആ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളത് കുറച്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ടാ, ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കത്തിച്ച് നോക്കാം. കത്തിയില്ല, കത്തിയില്ല. നമുക്കിതിൽ കുറച്ച് കരിമരുന്ന് ഇട്ട് നോക്കാം. നീല പുക വന്നു കേട്ടാ. അപ്പോ അത്രയുള്ള സംഭവം. നമ്മളത് വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുന്നുണ്ട് കേട്ടാ. അതിനും കൂടി ആ സാധനം മേടിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കത് കാണാൻ എന്തായാലും. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടാ. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ച് പറ്റിക്കപ്പെട്ട് വീണ്ടു. അപ്പൊ അത്ര ഉള്ളു. നമ്മൾ ആ ഒരു കളർ വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ചെയ്യുന്നുണ്ട് കേട്ടാ. മെയിൻ ആയിട്ട് അതിനും കൂടി ആ സാധനം മേടിച്ചിട്ടുള്ള. അപ്പൊ അത് അൺബോക്സ് ചെയ്യാനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോ അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പരമാവധി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ.